വി കെ പ്രശാന്ത് എന്ന ചെറുപ്പക്കാരനായ മേയർക്ക് കൈയടിക്കുകയാണ് കേരളം. കേരളത്തിലാകെ 1200 തദ്ദേശഭരണ സ്ഥാപനങ്ങളുണ്ട്. ഇതിൽ 6 കോർപ്പറേഷനുകൾ. ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ സാരഥിമാർ ഈ പ്രളയകാലത്ത്, ഈ ദുരിതകാലത്ത് അവരാലാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടാകും. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി കെ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക് സമാനതകളില്ല. വലിയ നിലയ്ക്കുള്ള ഒരു കുപ്രചരണം, മലയാളികളെ തെക്കനെന്നും വടക്കനെന്നും വേർതിരിച്ച് മാറ്റി നിർത്തുന്ന ഒരു വർത്തമാനം വ്യാപകമായി ആരോ പ്രചരിപ്പിച്ചിരുന്നു. അതെല്ലാം ജനം തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു മന്ദത ഇത്തരം ക്യാമ്പയിന്റെ ഭാഗമായി ഉണ്ടായി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് അത്തരം ഒരു വാദഗതി ഉയർത്തിക്കൊണ്ടുവന്നത്. അത് തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടേക്ക് വരുന്ന സാധന സാമഗ്രികൾ ഇപ്പോൾ നഗരസഭയിൽ വെക്കാൻ പോലും ഇടമില്ലാത്ത നിലയിലേക്ക് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ലോറികളും മറ്റുമൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് പരമാവധി പ്രളയ മേഖലകളിലേക്ക് അത് നൽകാൻ വേണ്ടി നഗരസഭ പരിശ്രമിക്കുകയാണ്. എന്തായാലും മലയാളികളുടെ ഒരു ഐക്യത്തിന്റെ അടയാളമായി ഈ നഗരസഭയിലെ കളക്ഷൻ സെന്റർ മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദുരിതക്കയത്തിലായ സഹോദരങ്ങൾക്ക് സഹായം എത്തിക്കാൻ രാപകലില്ലാതെ ഓടി നടക്കുകയാണ് വി കെ പ്രശാന്തും ഒരു കൂട്ടം ചെറുപ്പക്കാരും. 2000-ലധികം സന്നദ്ധ പ്രവർത്തകരാണ് ഇവിടെ ദുരിതക്കയത്തിലായ സഹോദരങ്ങൾക്ക് ആശ്വാസമാകാൻ കൈമേ മറന്ന് പണിയെടുക്കുന്നത്. നഗരസഭ കളക്ഷൻ സെന്ററിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വിവിധ പ്രദേശത്തുള്ള കലാലയങ്ങളിൽ നിന്ന് വന്നുള്ള വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഇവിടെ രാപകലില്ലാതെ കഠിനമായ അധ്വാനം നടത്തുന്നത്. ഇവർ വലിയൊരു അധ്വാനപരമായിട്ടാണ് ഇവിടെ വരുന്ന സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ലോറികളിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഇവർ നല്ലൊരു അധ്വാനം, അവർ മൊത്തം നല്ലൊരു അധ്വാനമാണ് അവർ നടത്തുന്നത്. പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് 60 ലോഡ് സാധനങ്ങളാണ് ഇതിനകം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കയറ്റിവിട്ടത്. ഇനി പ്രളയാനന്തര പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനും തിരുവനന്തപുരം കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നഗരസഭയുടെ മെഡിക്കൽ ടീം 23 പേരടങ്ങുന്ന സംഘം നിലമ്പൂരിലേക്ക് പോയിട്ടുണ്ട്. അവർ 2 അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ദുരന്ത കാലഘട്ടം കഴിഞ്ഞാൽ ശുചീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും ഈ വോളണ്ടിയർ സേനയുടെ സേവനം പ്രയോജനപ്പെടുത്താനാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. അവർക്ക് ആവശ്യം വേണ്ടുന്ന പരിശീലനം അടക്കം നൽകിക്കൊണ്ടായിരിക്കും അത്തരം പ്രവർത്തനങ്ങളിലേക്ക് നഗരസഭ പോവുക. ചിലയിടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നും വി കെ പ്രശാന്ത് പറയുന്നു. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഇത്തരം കൗണ്ടറുകളിലേക്ക് ശുചീകരണ സാധനങ്ങൾ കൂടുതലായി എത്തിക്കുന്നതായിരിക്കും നല്ലത്. ഒന്ന്, ഈ ക്യാമ്പുകളിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും വീടുകൾ വൃത്തിയാക്കുക എന്നുള്ളതായിരിക്കും അടിയന്തര ആവശ്യം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഗ്ലൗസുകൾ, ഗംബൂട്ടുകൾ, മാസ്കുകൾ, മോപ്പുകൾ, അങ്ങനെ വൃത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ധാരാളമായി ഇത്തരം ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാവണം. അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഒരു കുറവ് ഇപ്പോൾ അനുഭവപ്പെടുകയാണ്. കാരണം വയനാട് അടക്കമുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇത് എത്തിക്കേണ്ടത്. 600 ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 1200 കിലോമീറ്റർ വാഹനം ഓടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് സന്നദ്ധരായിട്ടുള്ള വാഹന ഉടമകൾ നഗരസഭയെ ബന്ധപ്പെടാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ദുരിതത്തിലായ സഹോദരങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങളുടെ ഈ ദൃശ്യങ്ങൾ മനുഷ്യത്വം ബാക്കിയുള്ള ഏതൊരു മനുഷ്യന്റെയും മനസ്സിനെ സ്പർശിക്കും എന്നുറപ്പാണ്.